കർത്താവിൻ പ്രിയരെ നാം കഴിഞ്ഞ ആഴ്ച പ്രവിശത വിശുദ്ധ മാമോദീതായുടെ ഏഴ് കുദാശകളിലെ രണ്ടാമത്തെ കുദാശിയായ വിശുദ്ധ മാമോദീതായുടെ ഒന്നാം ഭാഗമായിരുന്നു തുടർന്നതായ രണ്ടാം ഭാഗം ആണ് നാം ഇന്ന് ശ്രവിക്കുന്നത് രണ്ടും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കാണ് ഇന്ന് ദിവസം കിടക്കുന്നത് രണ്ടാം ഭാഗത്തിൽ പുരോഹിതൻ മാമോദീത തൊട്ടിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ് അവിടെ മുകളിൽ വെച്ചിരുന്ന മാമത്തൊട്ടിയുടെ മുകളിൽ വെച്ചിരുന്നതായ ഇവങ്കാലിയോനും ശ്രീവായും മാറ്റി വെച്ചുകൊണ്ട് പഴയ സ്ഥാനത്തേക്ക് വെച്ചുകൊണ്ട് മാമത്തൊട്ടിയുടെ മൂടി മാറ്റി വെച്ചുകൊണ്ട് ആ തൊട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ഹാഷാവ് ഹുൾസൻ ഇനാലം ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിന്മേൽ കുറിച്ചടയാളം വരയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് വെള്ളം കുദാശ ചെയ്യുന്നതിനുള്ള ഗഹന്ത ചൊല്ലുന്നു അതേ തുടർന്ന് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് തക്സ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം വെള്ളത്തിൽ ഒഴിച്ചുകൊണ്ട് പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിമോചക മാമോദീത മുഖാന്തരം ആത്മീയമായി ജനിക്കുന്നതിനുള്ള പുതു ഗർഭാശയമാകുവാനായിട്ട് വിശുദ്ധ തൈലത്താൽ ഈ വെള്ളം റോഷ്മ ചെയ്യപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും കലർത്തപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് പറയുന്നത് പുതു ആത്മികമായി ജനിക്കുന്നതിനുള്ള പുതു ഗർഭാശയമാകുവാനായിട്ട് ഈ വെള്ളം ശുദ്ധീകരിക്കപ്പെടുകയും തൈലത്താൽ വിശുദ്ധ തൈലത്താൽ ഈ വെള്ളം ശുദ്ധീകരിക്കപ്പെടുകയും റോഷ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത് തന്നെ തുടർന്ന് ഉള്ളതായ പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടികളെ ഒന്നിലധികം ഉണ്ടെങ്കിൽ ആൺകുട്ടികളെ തുടങ്ങി ഓരോരുത്തരെയായി പുരോഹിതൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു കാർമികൻ വലതുകൈയിലെ മൂന്ന് വിരലുകളാണ് എടുക്കുക മധ്യഭാഗത്തുള്ള മൂന്ന് വിരലുകളാണ് എടുക്കുക ആ വിരലുകൾ കൊണ്ട് തൈലമെടുത്ത് ശിശുവിൻ്റെ നെഞ്ചിൽ നിന്ന് മുകളിൽ നിന്നും താഴോട്ട് അതുപോലെ തന്നെ വലത്തുനിന്ന് ഇടത്തോട്ടുമായിട്ട് ശ്രീവാടയാളത്തിൽ വരച്ചുകൊണ്ട് ഇപ്രകാരം ചെല്ലുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ ശിശുവിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞുകൊണ്ട് അഭിഷേപിക്കപ്പെടുന്നു എന്ന് പറയുകയാണ് മേലെ നിന്ന് താഴോട്ട് ശ്രീവ വരയ്ക്കുന്നതിൻ്റെ അർത്ഥമാകും ഇതാണ് പ്രിയമുള്ളവരെ ഉന്നതത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്നുള്ളതായ മിശിഹായെ നാം ധരിക്കുന്നു ഉന്നതത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള മിശിഹായെ ധരിക്കുന്നു എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത് തന്നെ തുടർന്ന് ശിശുവിൻ്റെ ശരീരം മുഴുവൻ തൈലം പൂശുകയാണ് അതേ തുടർന്ന് കാർമികൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ശിശുവിൻ്റെ മുഖം കിഴക്കോട്ട് അഭിമുഖമായി പിടിച്ചുകൊണ്ട് ശിശുവിൻ്റെ മാമോദീത തൊട്ടിയിലെ വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം മുക്കുകയാണ് ആ ശിശുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ശിശുവിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും മാമോദീത മുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൈതലിനെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ മാമോദീത മുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പ്രത്യേകം ഓർക്കുക നാം മുക്കുകയാണ് എങ്കിലും മുങ്ങുന്നു എന്നാണ് അവിടെ പറയുന്നത് തന്നെ ഓരോ പ്രാവശ്യവും ആ ത്രിത്വത്തിൻ്റെ ഓരോ പ്രാവശ്യം പിതാവിൻ്റെ എന്ന് പറയുമ്പോഴും ശമാശൻ ആമയം പറയും പുത്രൻ്റെ എന്ന് പറയുമ്പോൾ ശമാശൻ ആമയം പറയും പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയുമ്പോഴും ശമാശൻ ആമേൻ എന്ന് പറയുന്നുണ്ട് വിശുദ്ധ അഭിഷേക തൈലം ഉപയോഗിച്ചുകൊണ്ട് അഭിഷേചിച്ചുകൊണ്ട് മാമോദീത ഏൽക്കുന്നതിനുള്ള പൈതലിനെയോ ആളെയോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ മുക്കി താഴ്ത്തുകയാണ് മുക്കി ഉയർത്തുകയാണ് ഇവിടെ ഈശോ മിശിഹായുടെ മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പ്രതിരൂപാർത്ഥം ഇതിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട് മിശിഹ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ നാം ഓരോരുത്തരും നമ്മെ വെള്ളത്തിൽ മുക്കുമ്പോൾ നാം മരിച്ചിറക്കപ്പെടുകയും വെള്ളത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ പുതുജീവനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ നമ്മെ ഓരോ നമ്മൾ പൈതലായിരിക്കുമ്പോൾ നമ്മെ മുക്കുമ്പോൾ നാം മരിച്ചിടപ്പെടുകയും വെള്ളത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ നാം പുതുജീവനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ മാമോദീത തക്സയിലെ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മാമോദീത കഴിഞ്ഞ ഉടനെ ശിശുക്കളെ സ്വീകരിക്കുന്നതിന് ഉള്ള അവരുടെ മാതാപിതാക്കൾക്ക് യാതൊരു അവകാശവുമില്ല എന്ന് നാം മനസ്സിലാക്കണം
തലതൊട്ടപ്പനും തലതൊട്ടമ്മയും കൂടി മദ്ബായുടെ ചുവട്ടിലുള്ളതായ സ്ഥലത്ത് വന്ന് വെച്ചാണ് ശിശുക്കളെ സ്വീകരിക്കേണ്ടത്. ശിശുക്കൾക്ക് ഉടുപ്പും അതോടൊപ്പം തന്നെ കാലുറയും അണിയിച്ചതിന് ശേഷം മാമോദീതായുടെ സ്ത്രീകരണത്തിന് വേണ്ടി പുരോഹിതനും ശമാശനും ഇവങ്കാര്യനും സ്ത്രീവായും അഭിഷേക തൈലവും അതോടൊപ്പം തന്നെ കത്തിച്ചതായ മെഴുകുതിരിയും ധൂപവുമായിട്ട് മദ്ബായയിലൂടെ വലിയ വാതിലിൽ കൂടി പള്ളിയകത്തേക്ക് പ്രവേശിക്കുകയാണ്. മാമോദീതായുടെ കൈവെപ്പിനാൽ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൻ്റെ പൂർണ്ണതയോ മുദ്രയിടലോ ആകുന്നു സ്ഥിരീകരണം എന്ന് പറയുന്നത് തന്നെ. മാമോദീതായുടെ കൈവെപ്പിനാൽ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൻ്റെ പൂർണ്ണതയോ മുദ്രയിടലോ ആകുന്നു സ്ഥിരീകരണം. മാമോദീതയുടെ കൈവെപ്പിൻ്റെ പ്രാർത്ഥനകളുടെ അവസാനത്തിൽ കാർമികൻ അഭിഷേക തൈലമെടുത്ത് വലത് കയ്യിലെ തള്ളവിരൽ കൊണ്ട് ശിഷ്യവിൻ്റെയോ അല്ലെങ്കിൽ മാമോദ മുങ്ങിയതായ വ്യക്തിയുടെയോ നെറ്റിയിൽ താഴെ നിന്നും മുകളിലോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടുമായിട്ട് സ്ത്രീ അടയാളത്താൽ വരച്ചുകൊണ്ട് ക്രൂശടയാളം വരച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ വ്യക്തിയുടെ ആ പൈതലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാമോദീത മുങ്ങുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ആമീൻ എന്ന് പറയുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് മാമോദീത മുങ്ങുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ താഴെ നിന്ന് മുകൾ മേലോട്ട് തള്ളവരൽ കൊണ്ട് റോസ്മ ചെയ്യുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിന്ന് സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് കരയേറുന്നു എന്നാണ്. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിന്ന് സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് കരയേറുന്നു എന്നാണ് നാം അർത്ഥമാക്കേണ്ടത്. ഈ സ്ഥിരീകരണം നമുക്ക് എന്തുകൊണ്ട് ആവശ്യമാണ് എന്നതിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളോട് കണ്ണോടിച്ചാൽ അതവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: യോഹന്നാൻ്റെ സ്നാനം മാത്രം കൈക്കൊണ്ടിരുന്നതായ എഫസോസിലെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികളുടെ മാമോദീത കൈക്കൊള്ളുവാൻ കൽപ്പിച്ച് അവരുടെ മേൽ കൈവച്ച് അവരുടെ മാമോദീതയെ സ്ഥിരീകരിച്ചുവെന്നും അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചുവെന്നും അവിടെ നാം വായിക്കുന്നുണ്ട്. എഫസോസിലെ സഭയിലെ ശിഷ്യന്മാരിൽ യോഹന്നാൻ്റെ സ്നാനം മാത്രമാണ് കൈക്കൊണ്ടിരുന്നത്. അവർ ക്രിസ്ത്യാനികളുടെ മാമോദീത കൈക്കൊള്ളുവാൻ കൽപ്പിച്ച് അവരുടെ മേൽ കൈവച്ച് അവരുടെ മാമോദീതയെ സ്ഥിരീകരിക്കുകയും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ശിശുക്കളെ ഓരോരുത്തരുടെയും തലയിൽ കിരീടം വെച്ചുകൊണ്ട് പുരോഹിതൻ പറയുകയാണ്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ ശിശുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് കിരീടം ധരിപ്പിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് തലയിൽ കിരീടം ചൂടുന്നത് തന്നെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആഘോഷത്തിനും ആനന്ദത്തിനുമായി ഈ വ്യക്തി, അതായത് ആ ശിശുവിൻ്റെ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തിയാണെങ്കിൽ, അവരുടെ പേരുച്ചരിച്ചുകൊണ്ട് കിരീടം ധരിപ്പിക്കപ്പെടുന്നു. കിരീടധാരണത്തിന് ശേഷം ആശീർവാദം നൽകിക്കൊണ്ട് വൈദികർ പ്രാർത്ഥനയ്ക്ക് ശേഷം അഭിഷേക തൈലം മദ്ബായിലെ ബേത് ഹുസായെ സൂക്ഷിച്ചു വയ്ക്കുന്നു. തുടർന്ന് ഗുദാശ ചെയ്തതായ മാമോദീത തൊട്ടിയിലെ വെള്ളം പ്രാർത്ഥനയ്ക്ക് ശേഷം ഭൂമിക്കടിയിലേക്ക് അഴിച്ച് കളയുന്നു. ഈ തൊട്ടി പിന്നീട് കഴുകി വൃത്തിയാക്കേണ്ട ചുമതല ശമാശന്മാർക്കുള്ളതാണ്, അല്ലെങ്കിൽ സഹ കാർമികർക്ക് ഉള്ളതാണ്. മാമോദീത തൊട്ടി എന്ന് പറയുന്നത് യോർദാൻ നദിയായാണ് സങ്കല്പം. ഇതോടുകൂടി പള്ളിയിലെ വിശുദ്ധ മാമോദീത ശുശ്രൂഷ അവസാനിക്കുകയാണ്. എന്നാൽ ഇതിന് പുറമെ നമ്മുടെ സഭയിൽ വീട്ടു മാമോദീത നൽകുന്നതായ പതിവുണ്ട്. ചില അപൂർവ സന്ദർഭങ്ങളിൽ ശിശുക്കളുടെ വീട്ടു മാമോദീത പൈതൽ ജനിച്ച ശേഷം രോഗബാധിതരായി കാണപ്പെടുന്നുവെങ്കിൽ ഭവനങ്ങളിൽ വെച്ച് അവർക്ക് മാമോദീത കൊടുക്കാവുന്നതാണ്. അത്യാസന്ന നിലയെങ്കിൽ കശീശയോ ശമാശനോ സമീപത്ത് ഇല്ലാതെ ഇരിക്കുമ്പോൾ പൈതലിന് മാമോദീത നൽകുവാൻ ഒരു ആത്മായക്കാരന് അനുവാദമുണ്ട്. നമ്മുടെ സഭയിലെ വിശ്വാസികളും അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും ആയിരിക്കണം വീട്ടു മാമോദീത
കൊടുക്കേണ്ടത് അവർ മുട്ടുകുത്തി കർത്താവിന്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വെള്ളം എടുത്ത് ആ പൈതലിനെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് പിതാവിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളം ആ പൈതലിനെ ശിരസിൽ ഒഴിക്കുക പുത്രന്റെ എന്ന് പറഞ്ഞുകൊണ്ട് പൈതലിനെ ശിരസിൽ വെള്ളം ഒഴിക്കുക പരിശുദ്ധാത്മാവിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ആ പൈതലിനെ ശിരസിൽ ഒഴിക്കുക മാമോദിത മുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിരസിൽ ഒഴിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയാണ് വീട്ടു മാമോദിത കൊടുക്കുന്നത് പിതാവിന്റെ എന്ന് പറഞ്ഞു വെള്ളം ശിരസിൽ വെള്ളം ഒഴിക്കുന്നു പുത്രന്റെ എന്ന് പറഞ്ഞു ശിരസിൽ വെള്ളം തളിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദിത മുങ്ങുന്നു എന്ന് പറഞ്ഞു ശിരസിൽ വെള്ളം തളിക്കുന്നു ഇപ്രകാരം വീട്ടു മാമോദിത നലിയതായി കുട്ടികളെ പള്ളിയിലേക്ക് വിശുദ്ധ മാമോദിതയുടെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവരുന്നതായ സമയത്ത് ഈ കാര്യം പ്രത്യേകം പുരോഹിതനോട് പറയേണ്ടതാണ് ഭവനക്കാർ കാരണം വീട്ടു മാമോദിത ഏറ്റിട്ടുള്ളതായ കുട്ടികൾക്ക് പള്ളിയിലുള്ളതായ വിശുദ്ധ മാമോദിതയ്ക്ക് വെള്ളത്തിൽ മുക്കുന്നതൊഴിച്ച് ബാക്കി എല്ലാ ശുശ്രൂഷകളും അത്യന്താപേക്ഷിതമാണ് വെള്ളത്തിൽ മുക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ ശുശ്രൂഷകളും ഈ പറയുന്ന വീട്ടുമാമോദിത ഏറ്റതായ കുട്ടിക്കും നിർബന്ധമാണ് ഇനി മുതിർന്നവരെ മുക്കുമ്പോൾ ഉള്ളതായ ഇതും കൂടി നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ മുതിർന്ന സ്ത്രീകൾ മാമോദിത ഏൽക്കാൻ വരുമ്പോൾ വൈദികരെ സഹായിക്കേണ്ടതായ ചുമതല ശംശാനത്തിക്കുള്ളതാണ് എന്ന് ആദ്യമേ പറയുകയുണ്ടായല്ലോ മദ്ഭായിൽ പ്രവേശിക്കാൻ അവർക്ക് അനുവാദമില്ല അതുപോലെ തന്നെ മുതിർന്നവർക്ക് തലയിലെ കിരീടധാരണമെന്ന് എന്നത് തൊപ്പിക്ക് പകരം വെള്ള റിബണാണ് അവർക്ക് കെട്ടിക്കൊടുക്കുക ഇതോടുകൂടി രണ്ടാം നമ്മുടെ സഭയിലെ ഏഴ് കുദാശയുടെ രണ്ടാമത്തെ കുദാശയായ വിശുദ്ധ മാമോദിത ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച മൂന്നാമത്തെ കുദാശയായ വിശുദ്ധ അഭിഷേക തൈലത്തെ തൈലം അതായത് സൈത്ത് അല്ലെങ്കിൽ വിശുദ്ധ കർണ എന്നെല്ലാം പറയുന്ന വിശുദ്ധ കുദാശയെക്കുറിച്ചായിരിക്കും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്കുണ്ടായിരിക്കുക.